കർത്താവായ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അച്ച വൈസ് പോസ്റ്ററേറ്റച്ച മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ നമുക്കേവർക്കും പ്രിയങ്കരനായ കുഞ്ഞച്ചൻ്റെ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവം നാം ആയിരിക്കുകയും പരിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണല്ലോ ഈ പുണ്യാത്മാവിൻ്റെ പാതസ്പർശനമേറ്റ ഈ പ്രദേശങ്ങളിൽ ചവിട്ടി നിൽക്കുക എന്നത് തന്നെ നമ്മളെ പരിശുദ്ധിയുടെ ഷോക്കടിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ എങ്ങനെ സ്പർശിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നുവോ അതുപോലെയൊക്കെയുള്ള ഒരു പരിശുദ്ധിയുടെ ഷോക്കാണ് ഈ പ്രദേശത്ത് നിന്ന് ഈ രാമപുരം പ്രദേശത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ചെറിയ ഒരു ഷോക്കിൻ്റെ അനുഭവം പരിശുദ്ധിയുടെ ഒരു ഷോക്കിൻ്റെ അനുഭവം എനിക്കും കൂടെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് പാലക്കാട് നിന്ന് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത് നമ്മുടെ തന്നെ രൂപതയിലെ പാലാരൂപതയിലെ മരങ്ങോലി ഇടവക്കാരനായ എനിക്ക് ഈ കുഞ്ഞച്ഛൻ്റെ അടുത്ത് വന്ന് കബടെടുത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ച് അർപ്പിച്ച് പോവുക എന്നുള്ളത് ഭരണജ്ഞാനത്ത് അൽഫോൻസാമ്മയുടെ അടുത്ത് പോണതുപോലെയൊക്കെ തന്നെ ഹൃദ്യമായ ദൈവികമായ അനുഭവം പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ആധ്യാത്മിക കാര്യങ്ങളിലുള്ള പങ്കാളിത്തം ശുശ്രൂഷാ നിർവഹണം എൻ്റെ മെത്രാനെടുത്ത ശുശ്രൂഷ നന്നായി ചെയ്യുവാൻ എനിക്ക് പരിശുദ്ധമായ ബലം പ്രദാനം ചെയ്യും എന്നതുകൊണ്ടും കൂടെ തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള സ്നേഹപൂർവകമായ ക്ഷണം സ്വീകരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ വിശുദ്ധാത്മാക്കൾ കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് ഈ പുണ്യാത്മാവിൻ്റെ കവടത്തുകൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം പരിശുദ്ധിയുടെ ഒരംശം ആത്മീയ കൃപകളുടെ ഒരംശമൊക്കെ എനിക്കും കിട്ടും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് പോവുകയാണ് നിങ്ങൾ ഈ വിശുദ്ധനായ കുഞ്ഞച്ഛനോട് പ്രാർത്ഥിക്കുമ്പോൾ പാലക്കാട്ടുകാരെയും പീറ്റർ കൊച്ചുപുറിക്കൽ ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നും കൂടി ഒരു അപേക്ഷ ഞാൻ വയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഭക്താത്മാവ് ഫോണിൽ വിളിച്ച് എന്നോട് ചോദിച്ചു പിതാവേ മനുഷ്യരെല്ലാം പിശാചുക്കളുടെ പിടിയിൽ അമരുകയാണോ ഒരു ഭക്താത്മാവിൻ്റെ ഉത്കണ്ഠാജനകമായ ഗൗരവതരമായൊരു ഒരു ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുക മനുഷ്യരെല്ലാം പിശാചുക്കളുടെ പിടിയിൽ അമരുകയാണോ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞതിൽ എന്താ കാര്യമുണ്ടല്ലോ എന്നിട്ട് അദ്ദേഹം പറയുക ഒരു ഭാഗത്ത് ലഹരി വസ്തുക്കളുടെ പിശാച്ചുക്കളാണ് മറുഭാഗത്ത് മനുഷ്യത്വരഹിതമായ പൈശാചികമായ ആഭിചാരപ്രക്രിയകളുടെയൊക്കെ ഒരു കൂട്ടം ഇതുപോലെയുള്ള തിന്മകള് മനുഷ്യരെ ഒക്കെ പിടിമുറുക്കുകയാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ ദൈവത്തിൻ്റെ ഛായിയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവപുത്രരായി ഭൂമിയിൽ സന്തോഷപൂർവ്വം ജീവിക്കേണ്ട നമ്മളൊക്കെ നമ്മെ തകർക്കാൻ നോക്കി നടക്കുന്ന വിരുദ്ധ ശക്തികൾക്ക് അവരുടെ മുമ്പിൽ തലവെച്ച് കീഴടങ്ങുന്ന ഒരു ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളറിയാതെ തന്നെ നമ്മുടെ തലമുറകൾ പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ടു പോവുകയാണ് ഇവരെയൊക്കെ ഒന്നുകൂടി വീണ്ടെടുക്കാൻ ഈശോമിശിഹ മനുഷ്യനായി അവതരിക്കണോ കാലിത്തൊഴുത്തിൽ ഈ ജനവിഭാഗത്തെ ഒന്നുകൂടി രക്ഷിക്കാൻ വേണ്ടി ഈശോ കാലിത്തൊഴുത്തിൽ അവതരിച്ച് കുരിശു ചുമന്നുകൊണ്ട് പോയി കാൽവരി മലയിൽ കുരിശിൽ ബലി അർപ്പിക്കണോ ഒന്നുകൂടി ഒരിക്കലും ആവശ്യമില്ല എന്നേക്കുമായിട്ടുള്ള ഈശോയുടെ പരിശുദ്ധമായ പീഡാസഹനവും മരണവും ഉത്ഥാനവും എല്ലാം എല്ലാ തിന്മകളെയും വിജയിക്കാൻ പര്യാപ്തമാണ് മനുഷ്യരെ ബോധപൂർവം ചിന്തിക്കണം രക്ഷകനായ ഈശോയുടെ രക്തം വീണ് ശുദ്ധീകരിക്കപ്പെട്ട ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഒരു തരത്തിലുള്ള പൈശാചിക ശക്തികൾക്കും അടിമപ്പെടേണ്ടവരല്ല വിജയത്തിൻ്റെ കരങ്ങൾ ഉയർത്തി മുമ്പോട്ട് നീങ്ങേണ്ടവരാ ഏത് തിന്മയെയും കീഴടക്കാനുള്ള ദൈവിക ബലം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ബോധമുള്ളവരാവുക അവെയറാവുക ദൈവം നമുക്ക് തന്നിട്ടുള്ള പരിശുദ്ധിയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ എല്ലാ തിന്മകളെയും കീഴടക്കി വിജയിപ്പിക്കാൻ ഈശോയോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ചില പ്രത്യേക മനുഷ്യരെ കാലാകാലങ്ങളിൽ ദൈവം ഉപകരണങ്ങളായിട്ട് തിരഞ്ഞെടുക്കും ദൈവത്തിൻ്റെ പദ്ധതികൾ ചില തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ വെളിവാക്കപ്പെടും ഒരു സമൂഹം മുഴുവനും ഒന്നടങ്കം രക്ഷിക്കപ്പെടുന്നത് ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നേതൃത്വം കൊണ്ടാണ് ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മോശയുടെ കാലം മുതലേ നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷ അവരുടെ വിമോചനം ദൈവം സാധ്യമാക്കിയത് ഏതാനും നേതാക്കന്മാരെ നൽകിക്കൊണ്ടാണ് അവരുടെയും അവരുടെ പിൻഗാമികളുടെയും നേതൃത്വത്തിൽ നിന്നുകൊണ്ടാണ് ജനം രക്ഷ പ്രാപിക്കുന്നത് അവരിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ് കലാകാലങ്ങളിൽ ഇത് തന്നെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടുള്ള സ്നേഹം മൂലം ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനിടയിൽ മനുഷ്യരെല്ലാവരും തന്നെ എല്ലാവരും പറയാൻ പറ്റില്ല കുറച്ചു പേരെങ്കിലും കണ്ണിന് ഇമ്പകരവും ആസ്വദിക്കുവാൻ നല്ലതുമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറുമ്പോൾ ദൈവം വിലപിക്കുകയാ ദൈവത്തിൻ്റെ മനസ്സ് തേങ്ങുകയാണ് കണ്ണിന് കൗതുകകരമാണ് ആസ്വാദ്യകരമാണ് കാണാൻ മനോഹരമാണ് അറിവ് നൽകാൻ പോരുന്നതാണെന്ന് പറഞ്ഞു പറ്റിക്കുന്നതാണ് അതത്തിൻ്റെയും അഭായുടെയും കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുക ഇമ്പകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ദൈവത്തെക്കാൾ മെച്ചമാണെന്ന് അറിയാതെ ചിന്തിക്കുമ്പോൾ ഈ കാണുന്നവയെല്ലാം ദൈവം തന്നിരിക്കുന്നവയേക്കാൾ മെച്ചമാണെന്ന് അറിയാതെ ചിന്തിപ്പിക്കാൻ പറ്റിയ വിധത്തില് ദുഷ്ടാരൂപികൾ ഉള്ളിൽ കടന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെ മറികട മാറ്റി നിർത്തുന്ന മനുഷ്യരാ പ്രിയപ്പെട്ടവരെ ദൈവത്തെ മാറ്റി നിർത്തുന്ന മനുഷ്യരല്ല നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാ നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ആ രേഖയുടെ കട്ടി കുറഞ്ഞു വരികയാണ് എവിടെയാണ് നന്മ എവിടെയാണ് തിന്മ എന്ന് വേർതിരിക്കുന്ന ആ വേർതിരിവിൻ്റെ നൂല് തിരിച്ചറിയാൻ പറ്റുന്നില്ല നന്മയും തിന്മയും ഒരുപോലെ വിസ്തൃതമായിട്ട് കിടക്കുക തിന്മയെ നന്മയായിട്ടും നന്മയെ തിന്മയായിട്ടുമൊക്കെ അവതരിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ഒരു പ്രത്യേക അപരിഷ്കൃത ലോകത്തിലേക്ക് നമ്മൾ മാറുകയാണ് ചില വഴിതെറ്റലുകളെ അപഭ്രംശങ്ങളെ പുതിയ പരിഷ്കാരങ്ങളാണെന്ന് വെ വരുത്തിവെക്കുകയാണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെ പുതിയ പരിഷ്കാരങ്ങളാണെന്നും പുതിയ സംസ്കാരങ്ങളാണെന്നും ഒക്കെ പരുത്തി വയ്ക്കുകയാണ് ഹീനമായ പ്രവൃത്തികൾ പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ സാധിക്കും നമ്മളെല്ലാവരും ഇന്ന് വളരെ ആകുലപ്പെടേണ്ടത് നമ്മുടെ കുട്ടികളുടെ തലമുറയെക്കുറിച്ചാണ് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ജെറൂസലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട എത്ര കാലം മുമ്പ് പറഞ്ഞതാ ഈശോയ്ക്ക് എന്തെങ്കിലും പറ്റുമോ അവിടുത്തെ ശരീരത്തിന് എന്തെങ്കിലും മുറിവേറ്റ പ്രശ്നമുണ്ടാകുമോ എന്നുള്ള കാര്യം വിട്ടേക്കുക ഈശോ പറയുകയാണ് നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട നിങ്ങൾ വിലപിക്കേണ്ടത് നിങ്ങളെ തന്നെ ഓർക്കുക നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് വിലപിക്കുക കുട്ടികളെ ഓർത്ത് വിലപിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും ഒക്കെ വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച് അറിയാതെ കണ്ണീര് പൊഴിപ്പിക്കുന്ന മാതാപിതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് തേങ്ങുന്ന മാതാപിതാക്കള് കുടുംബാംഗങ്ങള് മക്കളെ ഓർത്ത് വിലപിക്കുന്നവരുണ്ട് ഇനിയും വിലപിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ വിശുദ്ധീകരണം ഞാൻ പറഞ്ഞല്ലോ പുതിയ പരിഷ്കാരങ്ങളായിട്ട് വഴിതെറ്റലുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് പുതിയ സംസ്കാരങ്ങളായിട്ട് വൈകൃതങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് പുതിയ പുതിയ വൈകൃതങ്ങൾ രംഗത്തിറക്കിയിട്ട് ഇത് പുതിയ സംസ്കാരമാണെന്നും പരിഷ്കാരമാണെന്നും വരുത്തിവെച്ച് നമ്മുടെ മക്കളെ ചതിക്കുഴിയിൽപ്പെടുത്തുകയാണ് ഇവ തലമുറകൾ മക്കളുടെ തലമുറകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം നമുക്ക് മാധ്യസ്ഥം വഹിക്കാൻ ആളുകളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധാത്മാക്കളുണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ നമുക്ക് മധ്യസ്ഥരുണ്ട് നമ്മുടെ സ്വന്തം നാട്ടില് വിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞച്ഛനുണ്ട് ഈ കുഞ്ഞച്ചനിലൂടെ നമ്മുടെ മക്കളെ നമ്മൾ സമർപ്പിക്കുകയാണ് വഴിതെറ്റലുകൾ ഉണ്ടാകരുത് അപഭ്രംശങ്ങള് സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ദൈവമായ കർത്താവിൻ്റെ പ്രമാണങ്ങള് പാലിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നും ശരിയാ എളുപ്പമുള്ളതും ഇമ്പകരവുമായിട്ടുള്ള കാര്യങ്ങളും മാറി മറ്റൊരു വശത്ത് നിൽക്കുമ്പോൾ അറിയാതെ മനസ്സും കണ്ണുകളും അങ്ങോട്ട് തിരിയും സ്വാഭാവികമാണ് സ്വാഭാവികമായ ഈ രീതിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ മന അതിലേക്ക് കടന്നു പോകാൻ മനസ്സിലാക്കാൻ ദൈവകൃപ ആവശ്യമാണ് ദൈവ കൃപയില്ലാത്തവർക്ക് കർത്താവ് കടാക്ഷിക്കാത്തവർക്ക് തിന്മകളിൽ തന്നെ നിലകൊള്ളേണ്ടി വരികയാണ് പോരാ നമ്മൾ മാറണം നമ്മുടെ സമൂഹം മാറണം നമ്മളെല്ലാവരും മാറണം ദൈവത്തെങ്കിലേക്ക് മനസ്സ് തിരിയണം പൈശാചിക ശക്തികളിൽ ഉടക്കി കിടക്കുന്ന മനസ്സുകളെ വിടുവിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം നീചമായ പൈശാചിക കൃത്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിൻ്റെ ഘോരമായ കാഴ്ചകള് വാർത്തകള് നമ്മൾ കേൾക്കുകയാണ് എങ്ങനെ ചെന്നുപെടുന്നു ആകർഷകമായ ഓഫറുകൾ പ്രലോഭന ഹേതുക്കളായിട്ട് മാറുകയാണ് നിമിഷം കൊണ്ട് ലക്ഷപ്രഭുകളാക്കി മാറ്റാമെന്ന വാഗ്ദാനം ഇമ്പകരമാ കേൾക്കാൻ കാതിന് കൗതുകകരമാണ് കണ്ണിന് കൗതുകകരമാണ് പോലെ കൗതുകകരമായ കാര്യങ്ങൾ ചതിക്കുഴികളുടെ മൂടികളാ മറന്നു പോകരുത് നമ്മൾ ദൈവത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുക അണുവിടവിടാ ദൈവത്തിൽ ചേർന്ന് നിൽക്കുക നമ്മുടെ പ്രാർത്ഥനയുടെ സംസ്കാരം എവിടെ ഒരച്ഛൻ വിലപിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു പിതാവേ എൻ്റെ ഇടവക നമ്മുടെ രൂപതയല്ല വേറെ രൂപത പാലക്കാട് രൂപതയല്ല എന്നോട് വിലപിച്ചു കൊണ്ട് അച്ഛൻ പറയാം ഒരു വികാരി അച്ഛൻ്റെ തേങ്ങല് ഞാൻ കേൾക്കുക പിതാവേ എൻ്റെ ഇടവകയിലുള്ള കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലുന്നവരുടെ എണ്ണം പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിള്ളേരോട് കാറ്റഗീസം ക്ലാസ്സിൽ വരുമ്പോൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവരുടെ വീടുകളിൽ നിന്ന് വരുന്നവർ കൈവൊക്കാൻ പറയുമ്പോൾ പിള്ളേരും മടിച്ചുകൊണ്ടൊന്നും അല്ല കൈ പൊക്കാതിരിക്കുന്നത് ശരിക്കും പ്രാർത്ഥിക്കാത്ത വീടുകളുള്ളത് കൊണ്ടാ അച്ഛൻ തേങ്ങ വേദന കൊണ്ട് കരയുക പ്രാർത്ഥനയുടെ സംസ്കാരം ക്രൈസ്തവ നമ്മുടെ സംസ്കാരമാണ് സീറോ മലബാർ സഭയുടെ ഒരു സംസ്കാരമാണ് കുടുംബ പ്രാർത്ഥന വിദേശങ്ങളിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കും ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കുടുംബ നിങ്ങളുടെ സഭ ഇത്രമാത്രം ഇങ്ങനെ ധന്യമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികളൊക്കെ ഇങ്ങനെ സഭയോട് ചേർന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വലിയ വിശ്വാസി സമൂഹം സീറോ മലബാർ സഭയിൽ ഉള്ളത് എന്തുകൊണ്ടാണ് വിദേശത്തുള്ളവർ അവരോട് ഞങ്ങളൊക്കെ അഭിമാനപൂർവ്വം പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽപ്പെട്ട ഒന്നാണ് ഞങ്ങളുടെ കുടുംബങ്ങളിലെ സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥന അവർക്കൊക്കെ അത്ഭുതകരം ഇങ്ങനെ ഉണ്ടോ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സംസ്കാരമുള്ള മനുഷ്യര സഭാ മക്കളാ നമ്മളാണ് പ്രിയപ്പെട്ടവരേ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ഒക്കെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ ഇന്നും പള്ളിയിൽ വരുന്ന നമ്മുടെ അമ്മച്ചുമാര് നിങ്ങളെ പോലെ ഇരിക്കുന്ന ഈ അമ്മച്ചുമാര് ഈ പുതമുണ്ടും സാരിയും ഒക്കെ ഉടുത്തു വന്നിരിക്കുന്ന ഈ അമ്മച്ചുമാര് വീട്ടിൽ നിന്ന് പോരുമ്പോഴും പള്ളിയിൽ വരുമ്പോഴും ഒക്കെ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ ബലത്തിലാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ബോധ്യം ദൈവം പറഞ്ഞല്ലോ പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ ഈ പട്ടണം രക്ഷപ്പെട്ടു ദൈവം പറഞ്ഞതല്ലേ പത്ത് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പട്ടണം രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള ഒരു രക്ഷയുടെ തണലിൽ നമ്മൾ ജീവിക്കുന്നത് പത്ത് നീതിമാന്മാരെ പോലെയുള്ള പുണ്യാത്മാക്കൾ നമുക്കുള്ളത് കൊണ്ടാണ് അതിൽ മരിച്ചുപോയ ഒരാൾ കുഞ്ഞച്ഛന അങ്ങനെ പ്രാർത്ഥിച്ചും നമ്മളെ ധന്യരാക്കാനുമൊക്കെ നിന്നിരുന്ന നിലകൊണ്ടിരുന്ന ഒരു പുണ്യാത്മാവ് മരിച്ചു പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ ഓരോരുത്തരെയും പ്രാർത്ഥിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ചില ബഹുമാനാദരവുകളുണ്ട് അത് അവനെ കൊണ്ടോ അവളെ കൊണ്ടോ എനിക്ക് പ്രയോജനമുണ്ടെന്ന് കരുതിക്കൊണ്ടല്ല നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് മറിച്ച് മനുഷ്യൻ്റെ മഹത്വം അംഗീകരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു ദൈവിക ദൃഷ്ടി മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ളൊരു ദൈവിക ദൃഷ്ടിയുള്ളത് കൊണ്ടായിരിക്കണം മറ്റു മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ബഹുമാനിക്കേണ്ടത് അവൻ എത്ര വലിയവനായിക്കൊള്ളട്ടെ എത്ര താഴ്ന്നവനായിക്കൊള്ളട്ടെ സമ്പന്നനായിക്കൊള്ളട്ടെ ദരിദ്രനായിക്കൊള്ളട്ടെ മനുഷ്യരെ മനുഷ്യരെ പോലെ കാണാനുള്ള ദൈവിക ദൃഷ്ടി അങ്ങനെയുള്ള ദൈവിക ദൃഷ്ടിയുള്ള ഒരാളായിരുന്നില്ലേ നമ്മുടെ കുഞ്ഞച്ഛൻ നമുക്കറിയാമല്ലോ ഏത് മനുഷ്യർക്ക് വേണ്ടിയാ അദ്ദേഹം നിലകൊണ്ടതും ഏത് തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയാ അദ്ദേഹം അധ്വാനിച്ചതെന്ന് സാധാരണ മനുഷ്യരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ താഴ്ന്നു കിടക്കുന്നവർ എന്നു മറ്റുള്ളവർ കരുതുന്നവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും പാവപ്പെട്ട മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ശ്രദ്ധ അന്ത്യവിധിയുടെ രംഗത്തിൽ ഈശോ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ നീ മറ്റു മനുഷ്യരെ കണ്ടത് ഏത് വിധത്തിലാണ് മറ്റു മനുഷ്യർ നിനക്കാരായിരുന്നു എങ്ങനെയുള്ളവരായിരുന്നു ഒരു ചോദ്യമുള്ളൂ മാത്രം ദൈവിക ദൃഷ്ടി കൊണ്ടാണോ നീ മറ്റുള്ളവരെ കണ്ടത് അതാണ് അടിസ്ഥാനപരമായ നന്മ നീ എവിടെ നിന്ന് വരുന്നെന്നോ ഏത് കുലത്തിൽ ജനിച്ചവരാണെന്നോ ഒന്നുമില്ല നീ നന്മ ചെയ്യുന്നവരാണോ തിന്മ ചെയ്യുന്നവരാണോ നന്മ നീ ആർക്കാ ചെയ്യുന്നത് മറ്റു മനുഷ്യരെ നീ എങ്ങനെ കാണുന്നു അങ്ങനെ മറ്റു മനുഷ്യരിൽ നീ ദൈവിക ദൃഷ്ടി കൊണ്ട് അവരെ കണ്ടപ്പോൾ നീ അവരിൽ എന്നെയാ കണ്ടത് പ്രിയപ്പെട്ടവരെ ഓരോ പാവപ്പെട്ട മനുഷ്യരിലും ധനികരിലും ആരെങ്കിലും ആയിക്കോട്ടെ അവരിലൊക്കെ ഈശോ ഒളിഞ്ഞിരിപ്പുണ്ട് ദൈവമിരിപ്പുണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് ഈശോയെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള അടിസ്ഥാനപരമായ ക്രിസ്തീയ ദർശനം ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വെളിപ്പെടുത്തി അത് അടിസ്ഥാനപരമായൊരു ക്രിസ്തീയ ദർശനമാണ് മനുഷ്യരിൽ ദൈവമുണ്ട് മനുഷ്യരിൽ ദൈവമുണ്ടെങ്കിൽ ഞാൻ മറ്റ് മനുഷ്യരോട് ഇടപെടുന്നത് അവരോടുള്ള ബഹുമാനം അവരോടുള്ള സ്നേഹം അവരോടുള്ള ആദരവ് എനിക്ക് മറ്റുള്ളവർ പ്രിയപ്പെട്ടവരാണ് ഒരു തരത്തിലുള്ള വൈകല്യങ്ങളും നീചഭാവങ്ങളും ഉച്ചനീചത്വങ്ങളൊന്നും മറ്റു മനുഷ്യരോട് നമ്മൾ കാണിക്കില്ല മാതൃക കുഞ്ഞച്ഛനാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാ നമ്മളെല്ലാവരും ലോകത്തിൻ്റെ ആരംഭം മുതൽ ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന പ്രതിസായിൽ സ്വർഗത്തിൽ എത്തിച്ചേരാം നീ ഇതെല്ലാം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ എളിയ സഹോദരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല പ്രധാനപ്പെട്ട വഴി നീ ഇത് ഈ എളിയ സഹോദരന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാ നിൻ്റെ സഹോദരനെ മറ്റുള്ളവരെ നിൻ്റെ ദൈവിക ദൃഷ്ടി കൊണ്ട് നീ കാണുക അവരിൽ എന്നെ കാണുക ഈ ഒരു കൊച്ചു പാഠമാണ് വലിയ ഒരു പാഠാവലിയായിട്ട് കുഞ്ഞച്ചൻ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരിൽ ഈശോയെ കാണുക അതു തന്നെയാണ് വിശുദ്ധിയുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനവും മറ്റു മനുഷ്യരോട് ഞാൻ ഇടപെടുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി അവിടെ പ്രകടമാക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേരുകയാണ് അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാൻ നമുക്ക് തൽപരരാകാം നമ്മുടെ കുഞ്ഞ് തലമുറയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ കുഞ്ഞച്ഛനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബ പ്രാർത്ഥനയും സ്വകാര്യ പ്രാർത്ഥനകളും ഒന്നുകൂടി നമുക്ക് ശക്തിപ്പെടുത്താം ദുഷ്ടൻ്റെ കൂരമ്പുകളെ കെടുത്താൻ പ്രാർത്ഥനയുടെ ശക്തിയാണ് പരിത്യാഗ പ്രവർത്തനങ്ങളുടെ ശക്തിയാണ് നമുക്ക് ആവശ്യം വ്യക്തിപരമായിട്ട് പലതരത്തിലുള്ള പരിത്യാഗ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നവരാ അത് നമുക്ക് ആവശ്യമാണ് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർക്കത്തെ വിജയിക്കുക സാധ്യമല്ല വ്യക്തിപരമായ പരിത്യാഗ പ്രവൃത്തികൾ നമുക്ക് ആവശ്യമാണ് അതെല്ലാം നമ്മുടെ വിശുദ്ധിയുടെ മുതൽക്കൂട്ടുകൾ തന്നെയാണ് അതുകൊണ്ട് വ്യക്തിപരമായ പരിത്യാഗ പ്രവൃത്തികൾ നോമ്പും ഉപവാസവും ഒക്കെ നിസ്സാര കാര്യങ്ങളല്ല അതിന് അതിൻ്റേതായ വിശുദ്ധിയുടെ പരിവേഷമുണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ആത്മീയ ഉത്കർഷത്തിന് വക നൽകുന്ന കാര്യങ്ങൾ ഈ കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവർത്തികളിലൊക്കെ ഉണ്ട് അതെല്ലാം സാധിക്കുന്നതുപോലെയും വേണ്ടതുപോലെയും ഒക്കെ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സഭാസമൂഹത്തെയും നമ്മുടെ കുടുംബജീവിതത്തെയും ധന്യമാക്കാൻ സാധിക്കട്ടെ നമ്മുടെ പുണ്യാത്മാവായ കുഞ്ഞച്ചൻ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നിന്ന് ആവശ്യമായ കൃപകളുടെ ആശീർവാദം ഒഴുക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ മക്കളെയും എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും രോഗികളായിട്ട് കിടക്കുന്നവരെയും ആശുപത്രിയിലും വീട്ടിലുള്ളവരാണെങ്കിൽ രോഗികളായിട്ട് കിടക്കുന്നവരെയും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉത്കണ്ഠയുള്ളവരെയും നന്നായിട്ട് ക്വാളിഫൈഡ് ആയിട്ടും എലിജിബിലിറ്റി ഉണ്ടായിട്ടും ഒരു എംപ്ലോയിബിലിറ്റി അത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടാതെ വിഷമിക്കുന്നവർ മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെയൊക്കെയുള്ള ആ അന്തരീക്ഷം ഈ വിശുദ്ധാത്മാവിൻ്റെ കുഞ്ഞച്ഛൻ്റെ മാറ്റത്താൽ എല്ലാം ക്രമപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ പ്രത്യേകിച്ച് രോഗികൾക്ക് വേദന അനുഭവിക്കുന്നവർക്ക് ഈ കുഞ്ഞച്ചൻ വഴി ദൈവം വേണ്ട ക്രമകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പരിശുദ്ധ കുർബാനയിലും തിരുനാൾ ആഘോഷത്തിലുമൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു ദൈവിക അനുഭവം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയും നമ്മളെ സഹായിക്കാൻ ഈശോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അമ്മയും